നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരള സന്ദർശനം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. രാവിലെ മുതൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരവിൻ്റെ അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന പരിപാടികളുടെ വിശദാംശങ്ങളെക്കുറിച്ചുള്ള അന്വേഷണത്തിലായിരുന്നു ജനങ്ങൾ. ഇന്ന് വൈകുന്നേരം 5 മണിയോടുകൂടി അദ്ദേഹം കൊച്ചി നാവികസേന വിമാനത്താവളത്തിലെത്തി. അവിടെ നിന്നും അദ്ദേഹം റോഡ് ഷോ നടത്തി. വലിയ ജനപങ്കാളിത്തമായിരുന്നു ആ റോഡ് ഷോയിലുണ്ടായിരുന്നത്. തുടർന്ന് യുവം പരിപാടിയിൽ പങ്കെടുത്തു. തുടർന്ന് ക്രൈസ്തവ മത മേലധ്യക്ഷന്മാരുമായി ചർച്ച നടത്തി. ഈ ക്രൈസ്തവ മത മേലധ്യക്ഷന്മാരുമായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചർച്ച, അത് വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ കേരളത്തിൽ വലിയ ചർച്ചാ വിഷയമായ ഒരു കാര്യമാണ്. പക്ഷേ ഈ LDFലെയും UDFലെയും കക്ഷികൾ കരുതിയതുപോലെ അത്ര നിസ്സാരമായിരുന്നില്ല ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ക്രൈസ്തവ നേതാക്കൾ കൂടിക്കാഴ്ച നടത്തുന്നു എന്ന വാർത്ത. എവിടെയെങ്കിലും ഒറ്റപ്പെട്ട ചില ബിഷപ്പുമാരോ ചില വിശ്വാസികളെയൊക്കെ BJPക്കൊപ്പം പോയേക്കാം, അല്ലെങ്കിൽ BJPക്കൊപ്പം പ്രധാനമന്ത്രിക്കൊപ്പം ചർച്ച നടത്തിയേക്കാം, അല്ലാതെ ക്രൈസ്തവരുടെ പൊതുവികാരം അതല്ല എന്നാണ് LDFഉം UDFഉം ധരിച്ചു വച്ചിരുന്നത്. പക്ഷേ ഇന്നലെ വാർത്തകൾ പുറത്തു വന്നു, അത് അങ്ങനെയല്ല. 8 സഭാ മേലധ്യക്ഷന്മാരാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്താൻ പോകുന്നത്. അവിടെയും ചില വിമർശനങ്ങളുണ്ട്. ഈ പ്രധാനമന്ത്രിയുടെ കൂടിക്കാഴ്ചയും BJPയുടെ ക്രൈസ്തവ സ്നേഹവും ക്രിസ്ത്യൻ ഭവനങ്ങളുമായിട്ടുള്ള സമ്പർക്കവും ഇതെല്ലാം അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ടാണ് എന്നാണ്. BJP ഒരു ഹിന്ദുത്വ പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ക്രൈസ്തവരോട് കാട്ടുന്ന ഈ ഐക്യം, അല്ലെങ്കിൽ ക്രൈസ്തവർക്ക് ഇപ്പോൾ പ്രഖ്യാപിക്കുന്ന പിന്തുണ, അതൊക്കെ കാപട്യമാണ്. ക്രൈസ്തവർ ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ പല ഭാഗങ്ങളിലുമായി ആക്രമിക്കപ്പെടുകയാണ്. ക്രൈസ്തവരെ ആക്രമിക്കുന്നതൊക്കെയും സംഘപരിവാറുകാരാണ്. ഇതൊക്കെയാണ് ഇടതു വലത് മുന്നണികൾ BJPയെയും ക്രൈസ്തവരെയും ബന്ധിപ്പിക്കുന്ന ചില നറേറ്റീവുകൾ ഇവിടെ ഉണ്ടാക്കി വച്ചിട്ടുള്ളത്. BJP അധികാരത്തിൽ വന്നാൽ പള്ളികൾ പൊളിക്കും, ക്രിസ്ത്യൻ പള്ളികൾ പൊളിച്ചു മാറ്റും എന്ന് പറഞ്ഞിരുന്നവരാണ് ഈ ഇടതു വലത് മുന്നണികൾ. പക്ഷേ ഇവിടെ ഒരു പള്ളിയും പൊളിക്കപ്പെട്ടിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ BJPക്ക് മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ നിർബന്ധിത മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട് ചില നയങ്ങളുണ്ട്. അതിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെയുണ്ട്. അതുമാത്രമല്ല, ഈ ക്രൈസ്തവ സഭകൾ വിദേശ ഫണ്ട് സ്വീകരിക്കുകയുമായി ബന്ധപ്പെട്ട് ഈ പല സഭകളിലുമുള്ള തിരിമറികൾ, ഫണ്ട് തിരിമറികൾ, കള്ളപ്പണത്തിൻ്റെ നിക്ഷേപം, കള്ളപ്പണം വെളുപ്പിക്കൽ, ഇങ്ങനെ പല കേസുകളും നടക്കുന്നു. ഇതിനോടൊക്കെ ഐക്യപ്പെട്ടുകൊണ്ട് BJP ക്രൈസ്തവ നേതൃത്വവുമായി ഇതാ ഒരു രാഷ്ട്രീയ ബാന്ധവത്തിന് ഒരുങ്ങുന്നു, 4 വോട്ടുകൾക്ക് വേണ്ടി രാഷ്ട്രീയ ബാന്ധവം കാട്ടുന്നു എന്നുള്ള ചില ആരോപണങ്ങളുണ്ട്. പക്ഷേ അതിനൊക്കെ ഇന്ന് വ്യക്തത വന്നിരിക്കുകയാണ്. കാരണം ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കണ്ടത് ക്രൈസ്തവ മത മേലധ്യക്ഷന്മാരുമായി തന്നെയാണ്. ഈ നമുക്കറിയാം, ഇന്ന് കേരളത്തിലെ ഔദ്യോഗികമായി ക്രൈസ്തവ സഭകൾ എന്ന് അംഗീകരിക്കപ്പെടുന്ന പ്രമുഖരായ എല്ലാ സഭകളും ഇന്ന് പങ്കെടുത്തു. പക്ഷേ CSI സഭയെ ഒഴിവാക്കിയിരുന്നു. കാരണം അതിനുമായി പറയപ്പെടുന്ന കേസ്, ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ കേസ് നിലവിലുണ്ട് CSI സഭയ്ക്കെതിരെ എന്നുള്ളതാണ്. പക്ഷേ 4 വോട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയല്ല ഇതെന്ന് വ്യക്തമാക്കുന്ന മറ്റൊരു ഉദാഹരണം കൂടിയുണ്ട്. അത് പ്രൊട്ടസ്റ്റൻ്റ് സഭകളെ ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുപ്പിച്ചിട്ടില്ല എന്നതാണ്. പ്രൊട്ടസ്റ്റൻ്റ് സഭകളാണ് ഈ ഏറ്റവും കൂടുതൽ നിർബന്ധിത മതപരിവർത്തനവുമായി ബന്ധപ്പെട്ടും വിദേശ ധനസഹായം സ്വീകരിച്ചുകൊണ്ടുള്ള ചില പ്രവർത്തനങ്ങൾ, രാജ്യവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതും എന്ന് BJPക്ക് വളരെ നന്നായിട്ടറിയാം. ഇത്തരം കൊള്ളരുതായ്മകളോ ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് അഴിമതിയോട് സന്ധി ചെയ്യാതെ തന്നെയാണ് BJP ക്രൈസ്തവ മത മേലധ്യക്ഷന്മാരുമായി ചർച്ച നടത്തുന്നത്. കാരണം കേരളത്തിൻ്റെ വികസനത്തിൽ ക്രൈസ്തവ സമൂഹത്തിന് വലിയ സംഭാവന നൽകാൻ കഴിയും. BJPക്കും അതുമായി സഹകരിക്കുന്നതിലൂടെ കേരളത്തിൻ്റെ വികസനം സാധ്യമാക്കാൻ കഴിയും. ഒരു സംസ്ഥാനത്തെ വികസനത്തിലേക്ക് മടക്കിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് രാജ്യത്തിൻ്റെ വികസനത്തിന് വലിയൊരു മുതൽക്കൂട്ടാകുമെന്നതിൽ തർക്കമില്ല. പുതിയൊരു ഭാരതത്തിൻ്റെ സൃഷ്ടിക്കായി എല്ലാവരെയും ഒപ്പം കൂട്ടുക എന്ന നയം മാത്രമാണ് BJP സ്വീകരിക്കുന്നത്. അല്ലാതെ 4 വോട്ടിന് വേണ്ടി നയങ്ങളും അജണ്ടകളും പണയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ബാന്ധവമല്ല. തീർച്ചയായിട്ടും പ്രൊട്ടസ്റ്റൻ്റ് സഭകളെയും അതുപോലെ തന്നെ CSI സഭയെയും മാറ്റി നിർത്തിയതിന് പ്രധാനമായ കാരണങ്ങളുണ്ട്. അത് BJPയുടെ നയവുമായി ബന്ധപ്പെട്ടതാണ്. കാരണം അഴിമതിക്ക് കൂട്ടുനിൽക്കാനാവില്ല, നിർബന്ധിതമായ മതപരിവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കാനാവില്ല, വിദേശ സഹായം സ്വീകരിച്ചുകൊണ്ട് നടത്തുന്ന ചില അട്ടിമറികൾക്ക് അതിനും കൂട്ടുനിൽക്കാനാവില്ല. അതുകൊണ്ട് തന്നെ
വ്യക്തമായി നേരെവാ നേരെപ്പോ എന്ന നയമുള്ള സംഘടനകളുമായി പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. അതാണ് ബി ജെ പിയും ക്രൈസ്തവ സഭകളുമായി ഇനി വരാനിരിക്കുന്ന ബന്ധം. തീർച്ചയായും ഇതൊരു വലിയ രാഷ്ട്രീയ മാറ്റമാണ്, വലിയ രാഷ്ട്രീയ ധ്രുവീകരണമാണ് സംഭവിക്കാൻ പോകുന്നത്. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ സുപ്രധാന ദിനമായി 2023 ഏപ്രിൽ 24 മാറിക്കഴിഞ്ഞു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.